നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാങ്കോട്ടിൽ വയോധിക ക്രൂരപീഡനത്തിന് ഇരയായ സംഭവത്തിൽ കണ്ണിൽ ചോരയില്ലാത്ത ഇടനിലക്കാരിയുടെയും കാമഭ്രാന്തനായ ഇടപാടുകാരന്റെയും പ്രവൃത്തിയിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് കേരളം. അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഇടപാടുകാരിയാണ് ഓമന. ഇവരുടെ വീട് കേന്ദ്രീകരിച്ച് നടന്നിരുന്ന അനാശാസ്യ പ്രവർത്തനങ്ങളാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇടപാടുകാരനായ മുഹമ്മദ് ഷാമിക്ക് പെൺകുട്ടികളെ കണ്ടെത്തി നൽകാൻ അന്നേ ദിവസം ഓമനയ്ക്ക് സാധിച്ചില്ല. തുടർന്ന് 75 വയസ്സുള്ള വയോധികയെ പുകയില നൽകാമെന്ന് പ്രകോപിപ്പിച്ച് ഓമന സ്വന്തം വീട്ടിലെത്തിച്ച് മുഹമ്മദ് ഷാഫിക്ക് കാഴ്ചവെക്കുകയായിരുന്നു. ഇങ്ങനെയായിരുന്നു അന്വേഷണ സംഘം പറയുന്നത്. കാമം തീർക്കാൻ 75-കാരിയെ മുഹമ്മദ് ഷാഫി ഉപയോഗപ്പെടുത്തിയപ്പോൾ വായ പൊത്തിപ്പിടിച്ചായിരുന്നു ഓമനയുടെ സഹായം. മൽപിടുത്തവും ദേഹോപദ്രവവും മൂലം തളർന്നുകിടന്ന വൃദ്ധയുടെ ജനനേന്ദ്രിയത്തിൽ കത്തികുത്തിയിറക്കിയും വലിച്ചും മുറിവേൽപ്പിക്കുമ്പോഴും മാറിടത്തിൽ തലങ്ങും വിലങ്ങും വരഞ്ഞപ്പോഴും കാഴ്ചക്കാരിയെ ഉണ്ടായിരുന്നത് ഓമന തന്നെ. അടിവയറ്റിൽ ചവിട്ടി വയോധികയെ മൃതപ്രായയാക്കി. 3 മണിക്കൂറോളം നേരം 75-കാരിക്ക് നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത ക്രൂരതയാണെന്നാണ് പോലീസ് തെളിവെടുപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹിയിലെ നിർഭയ മോഡൽ ആക്രമണമാണ് വയോധികയ്ക്ക് നേരെ ഉണ്ടായത്. തക്ക സമയത്ത് ചികിത്സ ലഭ്യമായതുകൊണ്ടാണ് ഇവർ ഇപ്പോൾ ജീവനോടെയുള്ളതെന്നാണ് മെഡിക്കൽ സംഘം പോലീസുമായി പങ്കുവച്ച വിവരം. വാഴക്കുളം ചെമ്പറക്കി വാഴപ്പിള്ളി വീട്ടിൽ മുഹമ്മദ് ഷാഫി, ഐക്കർനാട് നോർത്ത് വില്ലേജിൽ ഇരിച്ചിറ ഭാഗത്ത് ആശാരിമലയിൽ മനോജ്, ഇരിച്ചിറ ഭാഗത്ത് ആശാരിമലയിൽ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ ഓമന എന്നിവരെയാണ് നാടിനെ നടുക്കിയ ആക്രമണത്തിൽ പിടിയിലാക്കിയത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഷാഫിയെ കഴിഞ്ഞ ദിവസമാണ് പോലീസുകാരുടെ സഹായത്തോടെ ഓടിച്ചിട്ട് പിടിച്ചത്. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി പ്രതികളെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. ആലുവ ചെമ്പറക്ക് സ്വദേശിയായ മുഹമ്മദ് ഷാഫി ലോറി ഡ്രൈവറാണ്. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഓമനയുടെ വീട്ടിലെത്തിയ വയോധികയെ മുഹമ്മദ് ഷാഫി ബലാത്സംഗം ചെയ്ത ശേഷം ശരീരമാസകലം ബ്ലേഡ് കൊണ്ട് മുറിവേൽപ്പിക്കുകയായിരുന്നു. ഇതിനിടയിൽ മദ്യപിച്ചെത്തിയ 2-ാം പ്രതി മനോജ് വയോധികയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ കത്തികൊണ്ട് മാരകമായി മുറിവേൽപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നിരവധി പേരെ ചോദ്യം ചെയ്തു. മൂവാറ്റുപുഴ DYSP മുഹമ്മദ് റിയാസ്, പുത്തൻകുരിശ് പോലീസ് ഇൻസ്പെക്ടർ സാജൻ സേവിയർ, രാമമംഗലം പോലീസ് ഇൻസ്പെക്ടർ സൈജു കെ പോൾ എന്നിവരുടെ നേതൃത്വത്തിൽ ആയിരുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.